സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് കൊറേ കൊറേ സപ്പോർട്ട് കിട്ടി. താങ്ക് യു സോ മച്ച്. സത്യത്തിൽ നമ്മൾ തീരെ വിചാരിച്ചിട്ടില്ല എത്ര സപ്പോർട്ട് കിട്ടുമെന്ന്. സത്യം, ഞങ്ങളുടെ പ്രഗ്നൻസി സ്റ്റോറി, പ്രഗ്നൻസി റിവീൽ ചെയ്ത് എങ്ങനെയാന്നുള്ളത്, അതിന് ഒരുപാട് സപ്പോർട്ട് കിട്ടി. ഒരുപാട് താങ്ക്സ്. ഇപ്പം ഞങ്ങൾ ഈവനിങ് അയ്യൊരു പട്ടി പേടിക്കണ്ട, ഞാനുണ്ട്. ഇപ്പം അതേ രണ്ടാമത്തത്, യു അഗൈൻ. അപ്പോ ഞങ്ങള് വിചാരിച്ചു, പിന്നെ ഞങ്ങക്ക് റിക്വസ്റ്റ് വന്ന്, അപ്പൊ പിന്നെ ഞങ്ങക്ക് കൊറേ റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആയിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ഞാൻ കഴിഞ്ഞ ദിവസം ക്യു ആൻഡ് എയിൽ നമ്മളെ വീഡിയോന്റെ കമന്റിലൊക്കെ ലവ് സ്റ്റോറി ഇടൂ, ലവ് സ്റ്റോറി പറയൂ എന്ന് പറഞ്ഞിട്ട് ഇവക്കും മെസ്സേജ് പേഴ്സണലി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ലവ് സ്റ്റോറി പറയാലേ? ഓക്കെ. അപ്പൊ എന്റെ മോനെ, ഇത് നായ്ക്കളുടെ ഏരിയ തോന്നുന്നു. നമുക്ക് നോക്കിപ്പോവാം. ഇടവഴി എടുത്തതാ ലവ് സ്റ്റോറി പറയാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്ന പണി കിട്ടുന്നു. ഇല്ല, നായ്ക്കൂട്ടില്ല. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ കൊയിലാണ്ടിയിലാണ് കിടക്കുന്നത്, ഞാൻ കോഴിക്കോടാണ് കിടക്കുന്നത്. ഞാൻ ടൗണിലാണ്. ഒന്നാണ് ഞാൻ ടൗണ്. അത്ര ഉള്ളൊന്നല്ല, അത് കിടക്കല്ലോ കേട്ടോ. അപ്പം ഓക്കെ. അപ്പൊ ഈ മനുഷ്യൻ കൊയിലാണ്ടിയിലാണ്, ഞാൻ ടൗണിലാണ്. അപ്പൊ ഞാന് ആ സമയത്ത് എന്താ പറയാ, ഞാൻ പഠിക്കുന്ന സമയത്ത്, വെച്ചാൽ കൃത്യം എത്രാം ക്ലാസ്സിലായിരുന്നു ഓർമ്മ ഉണ്ടോ? അങ്ങനെ എന്തോ പഠിക്കാൻ സമയത്ത് ഇൻസ്റ്റയില് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു, എങ്ങനെയാ ഫോളോ കയറ്റുക എന്ന് ചോദിച്ചിട്ട്. അതിലൊരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. കാരണം ഈ മനുഷ്യനെ ഞാൻ മെസ്സേജ് അയക്കാൻ കാരണം, ഒന്ന് കാലിക്കറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പം ഈ മനുഷ്യനെ ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് ഈ മെസ്സേജ് അയക്കാൻ കാരണം എന്താ വെച്ചാൽ, ഒന്ന് കാലിക്കറ്റ് എന്ന് കണ്ടു, പിന്നെ രണ്ട് ടിക്ടോക്ക് കണ്ടു. ടിക്ടോക്ക് ഞാൻ ചെയ്യുന്ന സമയമായിരുന്നു ആ സമയത്ത്. അപ്പം അന്ന് ആ സമയത്ത് മ്യൂസിക്കലായിരുന്നു, അപ്പം അധികം ആരും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഇയാൾ ചെയ്യുന്ന കണ്ടതുകൊണ്ട് ചെയ്തു. പിന്നെ ഇയാൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത്രക്കൊന്നുമില്ലായിരുന്നു, ഇപ്പൊ തന്നെ അത്രക്കില്ല. അപ്പോ അപ്പോ അത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാ ഇത് കേറ്റാന്ന് വേണ്ടി ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചാണ്. December 5, December 6 ഞാൻ പടം കണ്ടോണ്ടിരിക്കുന്നു, ക്രൗഡ് തിയേറ്ററിൽ നിന്ന് പടം കണ്ടോണ്ടിരിക്കുമ്പോയിരുന്നു ആ ഒരു മെസ്സേജ് വന്നത്. നല്ല ഓർമ്മയുണ്ട്, നല്ല രസം കിട്ടോ കാണാൻ. ഡ്രസ് എങ്ങനെ ഉണ്ട്? ഭയങ്കര ഇഷ്ടായി. ഇത് ഇത് ഞാൻ സെലക്ട് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, രസമല്ലേ രസമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ രസം ഉണ്ടാവും, ഞാൻ എടുത്തുതരാം. ആ വലിയ താല്പര്യം എടുത്തിരുന്നു. ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട്, നമുക്ക് ലവ് സ്റ്റോറി ഇപ്പൊ തന്നെ എടുക്കാം, നല്ല രസമുണ്ട് കാണാന്നൊക്കെ. അവളെ കാണാട്ടോ, എന്നല്ല കാണാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇൻസ്റ്റയിൽ നിന്ന് വന്നതാട്ടോ ഇത്. ഇനി എന്നാ എവിടെങ്കിലും ഇരുന്നിട്ട് ബാക്കി പറയാം. നമ്മൾ ഓടി ഓടി ഇവിടെ എത്തിയല്ല, അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഇന്നാണ് ആ വീഡിയോ ബാക്കി എടുക്കാന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോ ലവ് സ്റ്റോറി വീഡിയോ ബാക്കി എടുക്കാൻ എന്നാ വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടെ എത്തി ബാക്കി പറയാമല്ലോ. പാറപ്പള്ളിയാണ് നമ്മുടെ ഡയമണ്ട് ലൈഫിൽ വീഡിയോ എന്തായാലും ഇത് കാണും ഞങ്ങൾ. അവിടെ നിന്നാണ് ഇപ്പം ബാക്കി എടുക്കുന്നത്. ലവ് സ്റ്റോറിന്റെ ബാക്കി പറയാം. എവിടെയാണ് എത്തിയത്? നമ്മളാ പട്ടിയെ കുടിപ്പിച്ച് കുടി. അപ്പൊ എന്തെങ്കിലും തോന്നുന്നത്, അങ്ങനെ മെസ്സേജ് അയച്ചു. അങ്ങനെ നമ്മുടെ ഈ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ക്യാമറമാനും ഞാനും കൂടി മനുഷ്യനും കൂടി പടം കാണായിരുന്നു ഗ്രൗണ്ടിൽ. അന്നായിരുന്നു നമ്മൾ ആദ്യമായിട്ട് മെസ്സേജ്. ഡിസംബർ 6 നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പം ഞാൻ ഈ ഫോളോവേഴ്സ് എങ്ങനെയാ കൂടുക ഇൻസ്റ്റയില്, പിന്നെ ടിക്ടോക്ക് ഒക്കെ കണ്ട. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ട് പിന്നെ കാലിക്കറ്റ് തന്നെയാണുള്ളത് ഭയമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ അയച്ചു, എന്നാ പിന്നെ അയച്ചു നോക്കാം. അങ്ങനെ എല്ലാവർക്കും കുറച്ച് പേർക്ക് അന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അയക്കുന്ന കൂട്ടത്തില് അയച്ചതാണ്
നമ്പർക്ക് പക്ഷെ ഞാൻ ആ അയച്ച സമയത്ത് എനിക്ക് റിപ്ലൈ വന്നിട്ട് ഞാൻ കമ്പനി ആയത് ഒരേ ഒരാളെ മൂപ്പരോടാണ് ബാക്കി ആരോടും ഞാൻ കമ്പനി ആയതും ഇല്ല മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ കമ്പനി ആയില്ല പക്ഷേ മൂപ്പരോട് ഭയങ്കര കമ്പനിയായി പെട്ടെന്ന് അങ്ങനെ കമ്പനി ആയി പിന്നെ മൂപ്പര് ഞങ്ങളിങ്ങനെ ഡ്യുവറ്റ് ചെയ്യായിരുന്നു അങ്ങനെ മൂപ്പര് എന്താക്കി ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എന്നോട് നമ്പർ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കൂല അത് പറഞ്ഞ അപ്പൊ പറഞ്ഞു കൊടുക്കൂല അത് പിന്നെ കൊടുക്കേണ്ടത് അത്യാവശ്യമായപ്പോ അല്ലേ അന്ന് അയക്കാൻ വേറെ വഴിയില്ല അന്ന് ഇൻസ്റ്റയിലൊന്നും അയക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ പിന്നെ അന്ന് ആ ഒരു കൊളാബ് ചെയ്യാൻ വേണ്ടിട്ട് അയച്ചേ പറ്റത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തു അങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തു പിന്നെ ഫുൾ നല്ല കമ്പനിയായി അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് എന്റെ സ്കൂളിലാണ് എന്റെ സ്കൂൾ പ്രൗഡൻസ് നടക്കാവുന്നതിന്റെ തൊട്ടുമുമ്പേ ക്രിസ്ത്യൻ കോളേജ് ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഞങ്ങള് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ചർച്ചിന്റെ മുന്നിൽ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്തത് പിന്നെ നല്ല കമ്പനിയായി പിന്നെന്താ പെട്ടെന്ന് നല്ല കമ്പനിയായി പിന്നെ എന്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു മൂപ്പര് അങ്ങനെ ഭയങ്കര ഇഷ്ടായി അങ്ങനെ ഒരു മൂന്ന് കൊല്ലം കട്ട കമ്പനിയിൽ പോയി അല്ലേ ഒരു മൂന്ന് കൊല്ലം അങ്ങനെ കട്ട കമ്പനി ആയിട്ട് പോയി പിന്നെ എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വന്ന് ഞാനൊന്ന് ബ്രേക്ക് ആയിരുന്നു സമയത്ത് വീട്ടിൽ കുറച്ച് എന്താ പറയുക കല്യാണം ആലോചിക്കുന്ന ആ ഒരു ടൈം ആയിരുന്നു അമ്മ വരുന്നതേ ഒരാൾ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ടൈമില് എനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാള് നമ്മള് ഞാൻ ബ്രദർ ലവ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്റെ സിസ്റ്റർ ലവ് സിസ്റ്റർ ലവ് എന്നായിരുന്നു പറഞ്ഞു നടക്കുന്നത് അപ്പൊ ഏട്ടനും പെങ്ങളും കുട്ടിയായിരുന്നു അല്ലേ അങ്ങനെ നടന്നത് അപ്പൊ പെട്ടെന്ന് ആ ഒരു ഘട്ടത്തിൽ ആൾക്ക് തോന്നി തുറന്നു പറയണത് അങ്ങനെ തുറന്നു പറഞ്ഞു കുറെ വർഷം അങ്ങനെ ഒരു
സ്കൂളിലല്ലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറയാനുണ്ട്, നീ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പറയൂ. എന്നാലും ഞാൻ ഇവിടെ അമ്മൂമ്മയോട് പറഞ്ഞു ഇഷ്ടമാണ്. അവിടെ കുറെ ഡയലോഗ്സ് പറഞ്ഞായിരുന്നു, പക്ഷെ ആ ഡയലോഗുകളൊക്കെ പിന്നെ ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഭാവിനി മറ്റൊരു കല്യാണം കഴിച്ചാലും ഞാൻ കാത്തിരിക്കും, കാരണം എനിക്ക് അവരത്ര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ഹെവി ഡയലോഗ്സ് ഉണ്ടായിരുന്നല്ലോ അന്ന്. എങ്ങനെ എന്തൊക്കെ ആയാലും ഒരു സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ ഭാവന എനിക്ക് തരണം, മറ്റാർക്കും കൊടുക്കരുത്. പിന്നെ അങ്ങനെ കുറെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു കരഞ്ഞു കുറച്ചു, പക്ഷെ കരയുന്നത് പിന്നെ ഭയങ്കര എളുപ്പമുള്ള പണിയാന്ന് ഞാൻ പിന്നെ വളരെ വൈകിട്ടാണ് മനസ്സിലാക്കിയത്. അങ്ങനെ അമ്മമ്മേനോട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടാറ്റു അടിച്ചു. അപ്പൊ പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു മനസ്സിൽ. അതായത് ഞാനപ്പോ ഒരു ഇതായിട്ട് റെഡി അല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിയുടെ ലൈഫ് ഞാൻ നശിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ ഇനി വേറൊരാളെ കെട്ടൂല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു. അതായത് ഇത് വേറൊരാളുടെ ലൈഫ് വേണ്ട, കെട്ടൂല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിക്കുകയല്ല ചെയ്തത്, വേറൊരു ലൈഫ് എനിക്ക് വേണ്ട, ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നൊരു ലൈഫ് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് ആകെ സങ്കടമായി, ഞാൻ കുറേ പറഞ്ഞു നോക്കി, നിൻ്റെ ലൈഫാണ് നീ കൊണ്ട് കളയല്ലേ, പിന്നെ നിൻ്റെ നല്ലൊരു ഫാമിലിയാണ്, ആ ഫാമിലിക്ക് നിന്നെ വേണം, അതായത് നീ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന കാണണം, അപ്പോൾ നീ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്നൊക്കെ കുറേ പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു, ഹഹ്
അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ശരിക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു ലവ് ലൈഫ് എന്ന് പറഞ്ഞ് തുടങ്ങുക അല്ലേ. അതായത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടേതായ ഒരു ലോകം തുടങ്ങുന്നത് ആ ഒരു സമയത്താണ്. കാരണം രണ്ടു വീട്ടിലും ഓക്കെയാണ്, സമ്മതം കിട്ടി, എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ കറങ്ങി, പിന്നെ അടിപൊളിയായിരുന്നു ലൈഫ് അങ്ങോട്ട്. അതെ, അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ അർജുൻ ചേട്ടൻ ട്രോൾ ചെയ്തത്. ആക്റ്റീവായി പിന്നെ അർജുൻ ചേട്ടൻ ട്രോൾ ചെയ്തു. അതിനുശേഷം കപ്പിൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ടിക്ടോക്കിൽ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് മൂപ്പർ ഒറ്റയ്ക്ക് വരുന്നുണ്ടല്ലേ. പിന്നെ കപ്പിൾ വീഡിയോസ് ആയപ്പോൾ തന്നെ കുറച്ച് ഒരു ഹൈപ്പ് കിട്ടി, റീച്ച് കിട്ടി. പിന്നെ അർജുൻ ചേട്ടൻ ട്രോൾ ചെയ്തപ്പോൾ കുറച്ചുകൂടെ റീച്ച് കിട്ടി. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ പോയി. ഒരു ഒരു കൊല്ലം കഴിഞ്ഞു ഞങ്ങളുടെ ഓഗസ്റ്റ് 24th ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി അല്ലേ. അപ്പം എല്ലാരും കൊറേ റിക്വസ്റ്റ് ചെയ്തോണ്ട് എടുത്തതാണ്. ഇനിവേ എല്ലാവർക്കും എന്താ പറയാ, ഞങ്ങള് ഞങ്ങൾക്ക് കൊറേ സപ്പോർട്ട് കിട്ടി കഴിഞ്ഞ വീഡിയോസിലൊക്കെ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ അത് വീണല്ലേ, കുറച്ച് കുറച്ച് കിടന്നുണ്ടോ? എന്തിനോടുള്ള പുറപ്പാടാ. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ സംഭവമായ കഥകൾ. അതിനുള്ളിലൊക്കെ കുറെ സിറ്റുവേഷനുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പറഞ്ഞ ഒത്തിരി ഉണ്ടാവും, മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ചുരുക്കം ലവ് സ്റ്റോറി. അപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൂടി എടുക്കുന്നത്.